അപ്പോ ഇവര് മൂന്ന് സുഹൃത്തുക്കള് കായംകുളത്ത് നിന്ന് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോ അവരതിനെ കുറിച്ചിട്ട് ഷവർമ അൽഫാം ബിരിയാണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന് അപ്പോ ഒക്കെ കഴിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് പറയാനുള്ളത്? ബുഹാരിസിന്റെ ട്രെയിനിങ് വൺ ഡേ ട്രെയിനിങ് ആണ് ഇവര് പങ്കെടുത്തിട്ടുള്ളത്. എന്താണ് അഭിപ്രായം? നമ്മള് തീർത്തും ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, എന്തോ നമ്മള് ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു നമ്മുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള വന്നതാണ്. ബട്ട് ആഫ്റ്റർ ദ ട്രെയിനിങ് വി ഗോട്ട് എ റിച്ച് എക്സ്പീരിയൻസ് ഇൻ ഷവർമ മേക്കിംഗ് ആൻഡ് അൽഫാം. ആൻഡ് ബുഹാരിയുടെ ട്രെയിനിങ് എന്ന് വെച്ചാൽ വെരി എക്സലന്റ് ട്രെയിനിങ്. ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത പല കമ്പനിയുടെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സോ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് വൺ. അദ്ദേഹം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളും കൂടിയാണ്. അപ്പൊ താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ്? രാവിലെ എത്തിയതാണ്, വൈകിട്ട് ഇപ്പൊ 6 മണിയായിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? പ്രതീക്ഷയിലും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഈ അറബിക് ഫുഡിനെ കുറിച്ച് യാതൊരു വിധ ഐഡിയയും ഇല്ലാത്ത ഒരാളായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റി. ഏതൊക്കെ സെക്ഷൻ പഠിച്ചു? ഷവായി, പിന്നെ അതുപോലെ തന്നെ ആദ്യം എന്താ പഠിച്ചായിരുന്നു? ആദ്യം മയണസിന്റെ അതിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതികളും കാര്യങ്ങളും, പിന്നെ മസാല ഇടുന്ന രീതികൾ, ചിക്കൻ കട്ട് ചെയ്യുന്ന രീതിയും അതിന് മസാല പുരട്ടുന്ന രീതികളും, പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ രീതികൾ. ആദ്യമൊക്കെ വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിക്കൂ എന്നുള്ള ഒരു, പക്ഷെ പിന്നീട് കൂടുതൽ കൂടുതൽ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് വലിയൊരു സാധ്യത ഉള്ളൊരു സംഭവമാണെന്ന് മനസ്സിലായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിന്റെ ആ ലളിതമായ രീതിയിലുള്ള പഠന രീതി തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു. പിന്നെ ഇതൊക്കെ മസാല ഒക്കെ ചെയ്ത് കഴിച്ചു നോക്കിയപ്പോ എന്ത് തോന്നി? എല്ലാം വളരെ ഒന്നിനൊന്നും വെച്ചു, കാരണം ഒന്നിനൊന്നും ഏതാണ് നല്ലത് ഏതാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഒന്നിനൊന്നും എല്ലാം വളരെ വളരെ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റാത്തൊരു പഠിക്കാൻ വന്നത് ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റാത്തത് ഒരു വിഷമ അവസ്ഥയിലാണ്. ഇപ്പോ ഷവർമ്മക്ക് അൽഫാം പഠിക്കാനാണ് വന്നത്, പക്ഷെ മന്തി ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി. മന്തി ബിരിയാണി ആൻഡ് ഹൈദരാബാദ് ബിരിയാണി എക്സലന്റ് ടേസ്റ്റ്. എന്തോന്നി ബിരിയാണി കഴിച്ചു? ബിരിയാണി ഒരു രക്ഷയില്ല. ഇത്രയും നല്ല ബിരിയാണി ഒരു ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ആ ഭാഗത്ത് ഇതേപോലെ ഇത്രയും നല്ല ബിരിയാണി. നിങ്ങളെ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു 15 റെസ്റ്റോറന്റുകളിലും ഒരു 3-4 സ്റ്റാർ ഹോട്ടലുകളിലും, അത് ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോട്ടലുകളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ എങ്ങും ഇത്രയും രുചികരമായിട്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് 100% സത്യസന്ധതയായിട്ട് ഞാൻ പറയുകയാണ് കഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും വളരെയധികം നന്നായിരിക്കും. ഞാൻ ഫീസൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെറുതായിട്ട് പഠിപ്പിക്കാറ്. ഫീസ് കൂടുതലാണോ കുറവാണോ? ഒരു കൂടുതലുമില്ല, അത് വളരെ ന്യായമായിട്ടുള്ളൊരു ആദ്യം അങ്ങനെ തോന്നി. പക്ഷെ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ആ തോന്നലെല്ലാം മാറി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ ഹാപ്പിയാണ്. പിന്നെ ആദ്യമായിട്ടാണ് കിച്ചണിനുള്ളിൽ നിന്ന് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയത്. വളരെയധികം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പോലെ തന്നെ? ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റു മാർക്കറ്റിംഗും കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നി? എല്ലാം നല്ലതായിട്ടാണ് തോന്നി. കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതെല്ലാം വളരെ. ആരാണ് ആദ്യമായിട്ട് എന്നെ യൂട്യൂബിലൂടെ കണ്ടുപിടിച്ചത്? ഞാനായിരുന്നു കണ്ടത്. പിന്നെ ഞാനത് എന്റെ സുഹൃത്തിന് ഷെയർ ചെയ്തു. പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ രണ്ടുകൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രദീപിനെ കൂടെ കൂട്ടി ഞങ്ങൾ 3 പേരും വരെയായിരുന്നു. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങൾ 1 പൈസ മുതലായി. ഇപ്പൊ നമുക്ക് ആക്ച്വലി നമ്മളൊരു നമ്മളൊരു പുതിയ ബിസിനസ്സിലേക്ക് പോവാണ്. അപ്പൊ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മൾ നൗ വി ഗോട്ട് ദ കോൺഫിഡൻസ് ആൻഡ് ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് ബുഹാരി വിൽ ഹെൽപ് യു ഇൻ ഫ്യൂച്ചർ ആൾസോ ഇൻ അവർ ന്യൂ എൻഡേവർ. താങ്ക് യു ബുഹാരി. താങ്ക് യു. മികച്ച നിങ്ങളുടെ സേവനത്തിനും മറ്റ് എല്ലാ ജീവനക്കാരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് സഹകരിച്ചത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയും അതോടൊപ്പം സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു.